apresentando dois sons. ഉത്തരാഖണ്ഡിൽ തകർത്തു പെയ്യുന്ന മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കരകവിഞ്ഞൊഴുകിയ ബന്ദൽപുഴ മാൽദേവ്തയിലെ ഡൂൺ ഡിഫൻസ് കോളേജിന്റെ കെട്ടിടത്തെ തകർത്തെറിയുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 60 മരണത്തിലധികമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 17ലധികം പേരെ കാണാതായി. കനത്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലും ജനജീവിതത്തിനു മേൽ ഇരട്ടി പ്രഹരമായിരിക്കുകയാണ്. ദേശീയപാതകളടക്കം നിരവധി റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി. 6 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 1169 വീടുകളും നിരവധി കൃഷി സ്ഥലങ്ങളും നശിച്ചു. കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നതിനാൽ ഡെറാഡൂണിലും ചാമ്പാവതിലും എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കരുതിയിരിക്കാനും അടിയന്തരാവസ്ഥകളിൽ ജനങ്ങളെ സഹായിക്കാനും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും SDRFനും ഉത്തരാഖണ്ഡ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിംലയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്ഷേത്രം തകർന്ന് 9 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. സുമർഹിലയിലെ ശിവക്ഷേത്രമാണ് തകർന്നത്. ക്ഷേത്രത്തിലെത്തിയ 20 പേർ അവിടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 7:30 ഉരുൾപൊട്ടലുണ്ടായത്. ക്ഷേത്രത്തിലെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം ഫാഗ്ലി പ്രദേശത്ത് ലാൽ കോത്തിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 12 പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. NDRF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നിരവധി വീടുകൾ ഇവിടെ തകർന്നിട്ടുണ്ട്. സോലൻ ജില്ലയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഒരു കുടുംബത്തിലെ 7 കൊല്ലപ്പെട്ടിരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ആളുകളുടെ മരണത്തിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് അനുശോചനം അറിയിച്ചു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ഉറപ്പാക്കാൻ അധികാരികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി പേർ മരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ അനാവശ്യമായി വീടിന് പുറത്തിറങ്ങരുതെന്നും വെള്ളക്കെട്ടിലും പുഴയുടെ സമീപത്തും ഇറങ്ങരുത് എന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായതോടെ സംസ്ഥാനത്തെ 752 റോഡുകൾ അടച്ചിട്ടതായും അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മലയോര മേഖലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വിവരം സംബന്ധിച്ച് അറിയിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. June 24 മുതലാണ് ഹിമാചലിൽ കാലവർഷം ആരംഭിച്ചത്. ഇതുവരെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 257 പേർക്ക് ജീവൻ നഷ്ടമായി. അതിൽ 66 പേർ മണ്ണിടിച്ചിലിൽപ്പെട്ടാണ് മരിച്ചത്. 191 പേർ മറ്റ് അപകടങ്ങളിലും 32 പേരെ കാണാതാവുകയും 290 പേർക്ക് വിവിധ അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ 1376 വീടുകൾ പൂർണ്ണമായും 7935 വീടുകൾ ഭാഗികമായും തകർന്നു. സംസ്ഥാനത്ത് ഇതുവരെ 90 ഉരുൾപൊട്ടലും 55 വെള്ളപ്പൊക്കങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. 2 ദേശീയപാതകൾ ഉൾപ്പെടെ 450 റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.